കേരള പുനർനിർമ്മാണത്തിനായി സഹായ വാഗ്ദാനവുമായി കൂടുതൽ ഏജൻസികൾ എത്തി. ലോകബാങ്കും എ ഡി ബിയും അടക്കമുള്ള ഏജൻസികളാണ് തിരുവനന്തപുരത്ത് നടന്ന വികസന പങ്കാളിത്ത സമ്മേളനത്തിൽ സഹായം ഉറപ്പു നൽകിയത്. എന്നാൽ സമ്മേളനത്തിൽ എത്രത്തോളം ധനസമാഹരണം സാധ്യമായെന്ന് സർക്കാർ വിശദീകരിച്ചില്ല. നവകേരള നിർമ്മാണത്തിനായുള്ള 31,000 കോടി സമാഹരിക്കാനാണ് സർക്കാർ വീണ്ടും വിദേശ ഏജൻസികളുടെ സഹായം തേടിയത്. ലോകബാങ്ക്, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്, ജർമ്മൻ ബാങ്കായ KfW, ജാപ്പനീസ് ഏജൻസിയായ ജൈക്ക, ഫ്രഞ്ച് ഡെവലപ്മെന്റ് ഏജൻസി എന്നിവരെല്ലാം സഹായം വാഗ്ദാനം ചെയ്തു. ബിൽ ആൻഡ് മെലിൻഡ ഗേറ്റ്സ് ഫൗണ്ടേഷൻ, ടാറ്റ ട്രസ്റ്റ്, IFDC ഫൗണ്ടേഷൻ എന്നിവർ പ്രത്യേകം തീരുമാനിക്കുന്ന പദ്ധതികൾക്ക് പണം മുടക്കും. നഗരങ്ങളിലെ ജലവിതരണത്തിനും റോഡുകൾക്കും നബാർഡും ഹഡ്കോയും സഹായം നൽകും. ലോകബാങ്കിന്റെ വികസന പങ്കാളിയായി സമ്മേളനത്തിൽ കേരളത്തെ പ്രഖ്യാപിച്ചു. നാം പ്രതീക്ഷിച്ചതിനേക്കാളും വലിയ വിജയമാണ് ഈ സംഗമത്തിന് ഉണ്ടായത്. പൂർണ്ണതോതിലുള്ള ഡിസാസ്റ്റർ റിസ്ക് മാനേജ്മെന്റ് സംവിധാനം സ്ഥാപിക്കലാണ് പ്രധാന ലക്ഷ്യം. ഗതാഗത മേഖലയുടെ നവീകരണത്തിന് ടെക്നിക്കൽ ഡയറക്ടറേറ്റും ഗ്രീൻ ബസ് കോറിഡോറും സ്ഥാപിക്കും. കുട്ടനാട്ടിലും തൃശൂർ കോൾ മേഖലയിലും വെള്ളപ്പൊക്ക നിയന്ത്രണ പദ്ധതി നടപ്പാക്കും. ഡാമുകളുടെ അറ്റകുറ്റപ്പണിക്കും മണൽ നീക്കാനും പണം ചെലവാക്കും. ആദ്യഘട്ടത്തിൽ പ്രതീക്ഷിച്ചത്ര ഫണ്ട് കിട്ടാത്ത പശ്ചാത്തലത്തിലാണ് സർക്കാർ ധനസമാഹരണത്തിനായി പ്രത്യേക കോൺഗ്രസ് സംഘടിപ്പിച്ചത്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.